ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ദാ വൈകുന്നേരം ഒരു 4 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ സ്പ്രിംഗ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് നല്ല വെതറും ഇടയ്ക്ക് തണുപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലത്തെ ടെമ്പറേച്ചർ മൈനസിലൊക്കെ ആണെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബാക്ക് യാർഡിലെ മഞ്ഞും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഉരുകി തുടങ്ങിയിട്ടുണ്ട്. ചെടിയും കാര്യങ്ങളും ഒന്നും നാമ്പിട്ട് വന്നിട്ടില്ല. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ചെടിയൊക്കെ ഇലയൊക്കെ ഇട്ട് അടിപൊളിയാവും. അപ്പോൾ ഇവിടെ മെയ് വരെ, മെയ്യിലെ ഒരു ലോങ് വീക്കെൻഡ് വരെ നമുക്ക് സ്നോ എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് ഈ പുറത്ത് കൃഷിയൊക്കെ ചെയ്യുന്നവർ ഒരു മെയ്യിലെ ലോങ് വീക്കെൻഡ് കഴിയുമ്പോഴാണ് പച്ചക്കറിയും കാര്യങ്ങളും ഒക്കെ പുറത്ത് നട്ടു തുടങ്ങുന്നത്. അപ്പം വൈകുന്നേരം സ്കൂള് വിട്ട് ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം കിച്ചു എത്തിയിട്ടുണ്ട്. ഇനി വാണിയെ വിളിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഘട്ടം ഘട്ടമായിട്ട് കുറച്ച് കറി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി കറി വെക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വാണിയെ വിളിക്കാൻ പോകുന്നത്. ഒരു 4:25, 4:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് വാണിയുടെ ബസ് എത്തും. അപ്പോൾ ഒരു 4:20 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ഇവിടുന്ന് ഇറങ്ങും. അധികം ദൂരമില്ല, ഒരു 1 ബ്ലോക്ക് അവ അത്രേ ഉള്ളൂ. എന്നാലും ഞാൻ വണ്ടിയിൽ പോയിട്ട് വിളിച്ചുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. നമ്മൾ നടന്നു വരുമ്പോൾ ഈ കാറ്റും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം തണുപ്പ് ഫീൽ ചെയ്യും. ഇനിയും കുറച്ചുകൂടെ വെതർ ബെറ്റർ ആകുമ്പോൾ നമുക്ക് നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ വാണി റെഡി ആവുന്ന സമയത്ത് ഞാൻ കുറച്ച് അരി ഉഴുന്നൊക്കെ രാവിലെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ പച്ചരിയാണ് അരയ്ക്കാൻ എടുക്കുന്നത്. ഇഡലി റൈസ് ഒരു തവണയോ മറ്റോ വാങ്ങിച്ചിട്ടുണ്ട്. വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നത് പോലെയുള്ള പച്ചരി ഇവിടെ സൂപ്പർ സ്റ്റോറിലും വാൾമാർട്ടിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇഡലി റൈസ് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. ഇതാണ് കുറച്ചുകൂടെ ബെറ്ററും അടിപൊളിയാണ്. ഇത് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഉഴുന്നും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഉഴുന്നിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ട് അപ്പൊ ഇത് രണ്ടുകൂടെ നമുക്ക് അരച്ചെടുക്കാം. 2 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ഉഴുന്ന്, അങ്ങനെയുള്ള റേഷ്യോയിലാണ് ഇപ്പോഴും വെള്ളത്തിലിടുന്നത്. 2:1. ആദ്യം ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടാണ് ഞാൻ അരി അരയ്ക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഒരു സ്റ്റീലിന്റെ പാത്രമുണ്ട്. അപ്പൊ ഇതിനകത്താണ് അപ്പത്തിനും ഇഡലിക്കും ഒക്കെ മാവ് അരയ്ക്കുമ്പോൾ വെക്കുന്നത്. അപ്പൊ അത്യാവശ്യം വലുപ്പമുള്ളതുകൊണ്ട് പുളിച്ചു പൊങ്ങി അങ്ങനെ പുറത്ത് ചാടാതിരിക്കും. നമുക്കിവിടെ പൊതുവെ തണുപ്പുള്ള വെതറാണ്. ഇനി സമ്മർ ടൈം ആണെങ്കിലും ഞാൻ ഇഡലിക്ക് മാവ് അരയ്ക്കുന്ന സമയത്ത് നമ്മുടെ കുക്കിംഗ് റേഞ്ചിന്റെ താഴെയുള്ള അവനകത്ത് ഒന്ന് വെക്കാറുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. പക്ഷെ അപ്പത്തിന് മാവ് അരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈസ്റ്റൊക്കെ ഇട്ട് അരയ്ക്കുന്നത് കൊണ്ട് അതിനകത്തൊന്നും വെക്കേണ്ട ആവശ്യമേ ഇല്ല. കൗണ്ടർ ടോപ്പിൽ വെച്ചാൽ തന്നെ നല്ല അടിപൊളിയായിട്ട് പുളിച്ചു പൊങ്ങി വന്നോളും. അപ്പം നമ്മുടെ ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ മാവ് അരയ്ക്കുന്ന സമയത്ത് ഒരു പിടി ചോറും കൂടെ ഇട്ട് അരച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഡലിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് പഞ്ഞി പോലെ കിട്ടും. അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഇഡലി ശരിയാവുന്നില്ല അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു പിടി ചോറും കൂടി ഇട്ടാൽ മതി, നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പം നമ്മുടെ എന്താ ഇഡലി മാവൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചപ്പോഴത്തേക്ക് വിനീത് ഇവിടെ വന്ന് ഒരു ഫോം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിച്ചുവിൻ്റെയും വാണിയുടെയും തായ്ക്കോണ്ടോയ്ക്ക് പോകുന്നതിൻ്റെ നെക്സ്റ്റ് ലെവൽ ബെൽറ്റിലോട്ട് കയറാനുള്ള പ്രൊമോഷൻ ടെസ്റ്റ് യൂഷ്വലി ഇവിടെ വീക്കെൻഡ്സിലാണ്. കുറച്ച് ക്ലാസ്സുകൾ കഴിഞ്ഞ് അടുത്തൊരു ലെവലിലേക്ക് പോകാൻ വേണ്ടി എലിജിബിൾ ആകുമ്പോഴാണ് അവരിതുപോലെ ഫോം കൊടുക്കും. അപ്പോൾ ആ ഫോം നമ്മൾ ഫില്ല് ചെയ്തിട്ട് എക്സ്ട്രാ ഫീസ് അടയ്ക്കണം. എന്നിട്ട് അവർ ഏതെങ്കിലും ഒരു വീക്കെൻഡിൽ സാറ്റർഡേ ആയിരിക്കും മിക്കവാറും വെക്കുന്നത്. അപ്പം നമ്മുടെ മാവ് ഇതാ 2 ആയിട്ട് അരച്ചതുകൊണ്ട് തന്നെ ഞാൻ നല്ല മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പം ഞാൻ ഒരുമിച്ചിട്ട് ഒരിക്കലും അരയ്ക്കാറില്ല. 2 ആയിട്ട് അരച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്ത് നമ്മൾ യോജിപ്പിച്ചെടുക്കണം. നാളെ ഇത് പുളിച്ചു പൊങ്ങുമ്പോൾ വേണം 2 പാത്രത്തിലാക്കാം. എന്നിട്ട് നമ്മൾ എടുക്കുന്ന പാത്രത്തിലേതിനകത്ത് ഉപ്പൊക്കെ ഇട്ട് അന്നേരം യൂസ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ മാവൊക്കെ സെറ്റാക്കി വരുന്ന സമയത്ത് ദവിനീത് ഫോം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ 2 പേരും അടുത്ത് കൂടിയിട്ടുണ്ട്. ഈ ഫോമിനകത്ത് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇവർ വീട്ടിൽ പറഞ്ഞാൽ കേൾക്കുവോ, പിന്നെ അതുപോലെ റൂം വൃത്തിയായിട്ട് സൂക്ഷിക്കുവോ, സിബ്ലിങ്സിൻ്റെ കൂടെ അടി കൂടുവോ, ഹോംവർക്ക് ചെയ്യുവോ, അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരു 10 എണ്ണമോ മറ്റോ. അപ്പം അതിനകത്ത് നമുക്ക് A, B, C എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് മാർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ A കിട്ടുവാണെങ്കിൽ ഹയസ്റ്റ് മാർക്ക്, B, C അങ്ങനെ. അപ്പോൾ എല്ലാത്തിനും സി കിട്ടുന്ന ഒരാളാണെങ്കിൽ അവരുടെ ആ സ്കോർ മീറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് 2 പേരും ഇങ്ങനെ അടുത്തു കൂടിയിട്ട് ഞങ്ങൾ ഇനിയും മെച്ചപ്പെടുത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ്സ് ഒക്കെയാണ്. ഇനി നമുക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയാലും കുറേ ബി ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ സാറ് കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുത്തു വിടും. അതുകൊണ്ട് ഇവർ വീട്ടിൽ കാണിക്കുന്ന കോപ്രായങ്ങളൊന്നും പുറത്ത് പറയരുത് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ സോപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കിച്ചുവിൻ്റെ ഫോം അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കിച്ചു അവിടുന്ന് സ്കൂട്ടായി. ഇനി വാണിയുടെ ഫോമാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സോപ്പിടലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി ഞാൻ കുറച്ച് ഫേസ് പാക്ക് ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ അരി അരച്ചെടുത്തത് കൊണ്ട് കുറച്ച് അരി അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് മുൾട്ടാണിമിട്ടി എടുത്തിട്ടുണ്ട്. കുറച്ച് കസ്തൂരി മഞ്ഞൾ എടുത്തിട്ടുണ്ട്. പിന്നെ തൈരും ഹണിയുമാണ് എടുത്തേക്കുന്നത്. കസ്തൂരി മഞ്ഞൾ ഇല്ലെങ്കിൽ നമ്മുടെ നല്ല മഞ്ഞൾപ്പൊടി ഉണ്ട്, അതായാലും മതി. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക.
അരി അരച്ചത് തന്നെ വേണം എന്ന് ഒരു നിർബന്ധമില്ല. അരിപ്പൊടി എടുത്താലും മതി. ഇപ്പൊ നമ്മൾ ഫ്രഷ് ആയിട്ട് അരി അരച്ചെടുത്തത് കൊണ്ട് ഞാനതങ്ങ് എടുത്തുന്നേ ഉള്ളൂ. നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു അഞ്ചാറ് ഫേസ് പാക്ക് നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറി മാറി അപ്ലൈ ചെയ്യാനായിട്ട് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ഞാൻ എൻ്റെ ഒരു ടീനേജ് പ്രായമൊക്കെ തൊട്ടേ നമ്മുടെ വീട്ടിലെ മഞ്ഞളോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത വീട്ടിലെ മഞ്ഞളോ ഒക്കെ എടുത്തിട്ടാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫേസ് പാക്ക് ഒക്കെ ഉണ്ടാക്കി ഇടുമായിരുന്നു. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവായിരുന്നു, അങ്ങനെ അങ്ങ് ഒട്ടും ചെയ്യാണ്ടിരിക്കാറില്ലായിരുന്നു. പക്ഷെ റീസെന്റ്ലി കുറച്ച് മാസങ്ങൾ ഞാനിങ്ങനെ ഫേസ് പാക്ക് ഒന്നും അത്ര കാര്യമായിട്ട് ചെയ്യാണ്ടിരുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിനകത്ത് നമുക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് ശരിക്കും മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം നമ്മളൊരു ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മളിതുപോലുള്ള ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ ഇട്ടാൽ നമുക്ക് സ്കിന്നിന് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സും ഉണ്ടാവും. അപ്പം നമ്മളതിന് ഭയങ്കര പൈസ കൊടുത്തിട്ട് ഒരു ബ്യൂട്ടി പാർലറിൽ പോകണമെന്നോ അല്ലെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്ട്സോ കാര്യങ്ങളോ ഒന്നും വാങ്ങിക്കണം എന്നില്ല. നമ്മുടെ അടുക്കളയിൽ തന്നെ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മതി. നമ്മുടെ അരിപ്പൊടി, ഗോതമ്പ് പൊടി, റാഗിപ്പൊടി, മസൂർ ദാൽ പൊടിച്ചത്, ഓട്സ് പൊടിച്ചത്, കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി, അതുപോലെ തൈര്, പാല്, ഹണി, റോസ് വാട്ടർ, അലോവേര ജെല്ല്, ഫ്ളാക്സ് സീഡ് ജെല്ല്, ടൊമാറ്റോ ജ്യൂസ്, അതുപോലെ ബീറ്റ്റൂട്ട്, കോഫി പൗഡർ, അങ്ങനെ എന്താണോ നമ്മുടെ സ്കിന്നിന് പറ്റുന്നത് അങ്ങനെ ഒരു അഞ്ചാറ് ഫേസ് പാക്ക് ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പം ഞാൻ എൻ്റെ ഫേസ് പാക്കൊക്കെ ഒന്ന് സെറ്റാവാൻ ഒരു 20 മിനിറ്റ്സ് എന്തെങ്കിലുമൊക്കെ അലക്കുലത്ത് പണികൾ ചെയ്ത് പാത്രങ്ങളൊക്കെ കഴുകി നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നല്ലൊരു സ്ക്രബ് ചെയ്യാനോ സ്റ്റീം ചെയ്യാനോ ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇതൊന്നും ഇല്ലെങ്കിലും നമ്മൾ വൃത്തിയായിട്ട് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് ഫേസ് പാക്ക് എപ്പോഴും അപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് വാഷ് ചെയ്ത് കളയുന്ന സമയത്ത് സോപ്പോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാണ്ട് നമുക്ക് സിമ്പിളായിട്ട് വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞ് ഡ്രൈ ആക്കി മോയ്സ്ചറൈസർ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ ഈ ഫേസ് പാക്ക് രാവിലത്തേക്കാട്ടിലും വൈകുന്നേരം അപ്ലൈ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലതെന്ന് കേട്ടിട്ടുണ്ട്. ഫേസ് പാക്കിനകത്ത് വരുന്ന ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ ചിലപ്പം ഇട്ടിട്ട് നമ്മൾ പുറത്തിറങ്ങുന്നത് വെയിലത്തൊക്കെ ഇറങ്ങുന്നത് നല്ലതല്ല എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു പാക്കൊക്കെ ഇട്ടതൊന്ന് സെറ്റ് ആകുമ്പം അതൊക്കെ വാഷ് ഓഫ് ചെയ്ത് കുളിച്ചു വരാമെന്ന് വിചാരിച്ചു. അപ്പം പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഫേസിൽ സോപ്പോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ആ സമയത്ത് വാണി വാണിയുടെ D2L ഒക്കെ എടുത്ത് മ്യൂസിക് ഒക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. D2L എന്ന് പറയുന്ന ഒരു ലേണിംഗ് വെബ്സൈറ്റ് ആണ്. അപ്പം എന്തെങ്കിലുമൊക്കെ അതിനകത്ത് വീഡിയോസോ കാര്യങ്ങളോ ഒക്കെ ടീച്ചേഴ്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മുടെ മാവ് അരച്ചത് ഇവിടെ പുറത്ത് സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി അതിനെ ഈ കുക്കിംഗ് റേഞ്ചിൻ്റെ താഴെയുള്ള അവനകത്തോട്ടൊന്ന് എടുത്തു വെക്കണം. അപ്പോൾ അവൻ ചൂടാക്കുകയോ ഒന്നും വേണ്ട, സിമ്പിളായിട്ട് അതിനകത്ത് എടുത്തു വെച്ചിട്ട് അതിനകത്തൊരു ലൈറ്റ് ഉണ്ട്, ആ ലൈറ്റ് രാത്രി ഫുൾ അങ്ങ് ഓൺ ആക്കി ഇടും. ആ ലൈറ്റിൻ്റെ ചൂടുകൊണ്ട് തന്നെ നമ്മുടെ മാവ് നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും. അവൻ ചൂടാക്കിയിട്ടൊക്കെ എടുത്ത് വെക്കാൻ പോയിട്ടുണ്ടെങ്കിൽ, ചൂടിച്ചിരി കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഡലി മാവ് മൊത്തം കൂടി ഇഡലി ആയിട്ടിരിക്കും. അതുകൊണ്ട് സിമ്പിളായിട്ട് ആ ലൈറ്റ് ഇട്ടിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാക്ക് ഇട്ടതൊക്കെ കഴുകി കഴിഞ്ഞ് കൂളിയും കഴിഞ്ഞ് ഞാൻ ദാ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി കുറച്ച് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. അപ്പം നമ്മൾ പാക്ക് ഇട്ടാലും ഇനി ഓയിൽ മസാജ് ചെയ്താലും ഒക്കെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. പ്രത്യേകിച്ചും നമ്മുടെ ഈ ഡ്രൈ ആയിട്ട് വെതറുള്ള സ്ഥലത്ത് താമസിക്കുന്നവർ ഉറപ്പായിട്ടും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ഈ ജെർഗൻസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഭയങ്കര അടിപൊളിയൊന്നും അല്ല, എന്നാലും തരക്കേടില്ലാത്ത ഒരു സാധനമാണ്. അത് കഴിഞ്ഞ് നമുക്ക് ആ മോയ്സ്ചറൈസർ ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് വേണം സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്കങ്ങനെ സ്ഥിരമായിട്ട് സൺസ്ക്രീൻ ഇടുന്ന ഒരു സ്വഭാവമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ നമ്മുടെ വെയിലത്തൊക്കെ പോകുമ്പോഴോ അങ്ങനെ പുറത്തെന്തെങ്കിലും പാർക്കിലൊക്കെ പോകുമ്പോഴോ ഒക്കെ വലിയ പാക്കിൽ കിട്ടുന്ന സൺസ്ക്രീൻ നമ്മുടെ കയ്യിലും ഫേസിലും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്ത് പോകുമായിരുന്നു പതിവ്. പക്ഷെ ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഫേസിലും നെക്കിലും ഒക്കെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അന്നേരം ശരിക്കും എനിക്കതിൻ്റെ വ്യത്യാസം മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഒരുപാട് തരം സൺസ്ക്രീൻ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഞാൻ ഒരുപാട് റിവ്യൂസും ഒക്കെ വായിച്ചതിന് ശേഷം ആമസോണിൽ നിന്ന് ന്യൂട്രോജന എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ ആണ് വാങ്ങിച്ചത്. ന്യൂട്രോജനയുടെ തന്നെ പലതരത്തിലുള്ള സൺസ്ക്രീൻ കിട്ടും. നമ്മൾ ഏതാണോ നമുക്ക് സ്യൂട്ടബിൾ എന്ന് തോന്നുന്നത് ചൂസ് ചെയ്താൽ മതി. അപ്പം നമുക്കിഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു ബ്രാൻഡും ഏതെങ്കിലും ഒരു ടൈപ്പും നമ്മളങ്ങ് ചൂസ് ചെയ്താൽ മതി. യൂഷ്വലി നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു വൈറ്റ് കാസ്റ്റോ അല്ലെങ്കിൽ ഒരു ഗ്രീസി ഫീലോ ഒക്കെ ഉണ്ടാവും. ഇതിന് അങ്ങനെയുള്ളൊരു പ്രശ്നമേ ഇല്ല. ഒട്ടും വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒട്ടും ഗ്രീസിയുമല്ല. അപ്പം ഇതാണ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച സൺസ്ക്രീന്. എന്തോ $15-16 എന്തോ ആയിരുന്നെന്ന് തോന്നുന്നു. ഇത് വാൾമാർട്ടിലും ഒക്കെ കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ വലിയ പാക്ക് നമ്മുടെ കോസ്കോയിലും ഉണ്ട്, ഒരു 4-5 എണ്ണം ഉള്ള ഒരു പാക്ക്. അപ്പം ഞാൻ ദാ മുടിയൊക്കെ കെട്ടി നല്ല കുട്ടപ്പനായിട്ടുണ്ട്. ഇനി അടുക്കളയിൽ പോയിട്ട് വേറെ കുറച്ച് പണികളും ഉണ്ട് ബാക്കി. ചില പച്ചക്കറികളൊക്കെ നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ പെട്ടെന്ന് അഴുക്കായി പോവാറില്ലേ, അങ്ങനെയുള്ള സാധനങ്ങളെ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് കട്ട് ചെയ്ത്
ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പച്ചക്കറി ഇരുന്നോളും, ഒട്ടും അഴുക്കായി പോകത്തുമില്ല. പിന്നെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് നമ്മുടെ കുക്കിംഗ് കുറച്ച് എളുപ്പമാവുകയും ചെയ്യും. പലപ്പോഴും നമുക്ക് കുക്കിങ്ങിൻ്റെ സമയത്ത് കട്ട് ചെയ്യലാണല്ലോ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അതൊക്കെ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുക്കിംഗ് ഭയങ്കര എളുപ്പമായിരിക്കും. ഈ കോളിഫ്ലവറൊക്കെ നമ്മൾ എത്ര ഫ്രഷ് ആയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നാലും കുറച്ച് ദിവസം ഫ്രിഡ്ജിലിരുന്നാൽ കറുത്ത പാട് വീണ് തുടങ്ങുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ലൂക്ക് വോം വാട്ടറിനകത്ത് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് നമുക്ക് വേണ്ട കഷ്ണമാക്കി കോളിഫ്ലവറിനെ അതിനകത്ത് ഒരു 10-15 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത ശേഷം ഒന്ന് രണ്ട് പ്രാവശ്യം കൂടെ നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് വെള്ളം തോർന്നു പോയ ശേഷം ഫ്രീസ് ചെയ്യാൻ പോവാണ്. ഇനി തോരൻ്റെ പരുവത്തിലാണ് വേണ്ടതെങ്കിൽ വെള്ളം തോർന്ന ശേഷം നമ്മൾ ചോപ്പറിലിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്താൽ മതി. അത് വേറൊരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, നേരത്തെ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം നമ്മുടെ ബീൻസ് ആണെങ്കിൽ ഇവിടെ കോസ്കോയിൽ ഒരു വലിയ പാക്കിനകത്താണ് കിട്ടുന്നത്. കിട്ടുമ്പോൾ നല്ല കിളുന്ന ബീൻസ് ആയിട്ടാണ് കിട്ടുന്നത്. പക്ഷേ നമുക്ക് എപ്പോഴും തോരന് കട്ട് ചെയ്യുന്നതാണല്ലോ കുറച്ച് പണി. ഇത് കുറേ ദിവസം കവറിൽ ഇരുന്നാലും അഴുക്കായി പോവും. അപ്പോൾ എപ്പോഴും ബീൻസ് വാങ്ങിക്കുന്ന സമയത്ത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നല്ല കുനുകുനാ നരിഞ്ഞ് ഞാൻ രണ്ട് പാത്രത്തിലാക്കി ഫ്രീസ് ചെയ്ത് വെക്കും. അപ്പം നമുക്ക് ഒരു പ്രാവശ്യത്തെ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റും കൂടി ഇട്ടിട്ടോ അല്ലെങ്കിൽ കുറച്ച് ഉള്ളിയൊക്കെ ഇട്ടിട്ടോ ഒക്കെ നമുക്ക് തോരനാക്കി എടുക്കാം. അപ്പം നമ്മുടെ പണിയും എളുപ്പമാവും, പച്ചക്കറി ഒട്ട് അഴുക്കായി പോകത്തുമില്ല. അപ്പം എപ്പോഴും നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പ്ലാൻ ഉണ്ടാവണം, ഇത് വെച്ച് എന്ത് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. അപ്പം ആ ഒരു പരുവത്തിൽ തന്നെ കട്ട് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. പിന്നെ ഫ്രീസ് ചെയ്തിട്ട് എടുത്ത് കട്ട് ചെയ്യുന്നത് അത്ര നന്നാവില്ല. അപ്പം അതുകൊണ്ട് എപ്പോഴും നമുക്ക് വേണ്ട കഷ്ണത്തിൻ്റെ പരുവമാക്കി വെള്ളമെല്ലാം നന്നായിട്ട് തോർന്നു പോയ ശേഷം ഫ്രീസ് ചെയ്യുക. അപ്പോൾ ഒട്ടും അങ്ങനെ ഐസോ കാര്യങ്ങളോ ഒന്നും പിടിക്കാതിരിക്കും. അതുപോലെ തോരൻ എപ്പോഴും ഞാൻ ഇതുപോലെ രണ്ട് പാത്രത്തിലാക്കിയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു പാത്രമായിട്ട് എടുക്കാം, ഇനിയും രണ്ട് പാത്രം കൂടെ കുക്ക് ചെയ്യാനാണെങ്കിൽ രണ്ടായിട്ടും എടുക്കാമല്ലോ. അപ്പം ഇതിനെ നേരെ കൊണ്ടുപോയിട്ട് ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യമുള്ള സമയത്ത് ഫ്രീസറിൽ നിന്ന് എടുത്തങ്ങ് കുക്ക് ചെയ്യും. ടേസ്റ്റിനോ കുക്കിംഗ് ടൈമിനോ ഒന്നും പ്രത്യേകിച്ച് വലിയ വ്യത്യാസങ്ങളൊന്നും തോന്നിയിട്ടില്ല. ഇതുപോലെ പച്ചമുളകാണെങ്കിലും ഞാൻ വാങ്ങിക്കുന്ന പരുവത്തിലെ അതിനെ കൊണ്ട് ഫ്രീസ് ചെയ്ത് വെക്കും, ഒരുപാട് നാൾ നന്നായിട്ടിരുന്നോളും. അപ്പം ഇനി കുറച്ച് കുക്കിംഗ് ആണ്. നമ്മുടെ ട്യൂണ ഫിഷ് കോസ്കോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഇതിനവിടെ സെയിൽ ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടാമത് വാങ്ങിക്കാൻ ചെന്നപ്പോഴത്തേക്ക് സാധനം അവിടെ കണ്ടില്ല. അപ്പം ട്യൂണേനെ ഒന്ന് ഫ്രൈ ചെയ്യാൻ പോവാണ്. സാധാരണ എപ്പോഴും കറിയാണ് വെക്കുന്നത്. ഇവിടെ കിച്ചുവിന് മീൻ വലിയ താല്പര്യമില്ല, പക്ഷെ ട്യൂണയോ അല്ലെങ്കിൽ നമ്മുടെ സാൽമണോ ഒക്കെ ആണെങ്കിൽ താല്പര്യമുണ്ട്. അപ്പം ഇതൊരു 1 കിലോയിൽ താഴെ 907 grams ആണ്. അപ്പം ഇതുപോലെയുള്ള കുഞ്ഞി പാക്കറ്റായിട്ട് ഒരു 6 packets ഉണ്ടാവുന്നത്, ഇൻഡിവിജ്വലി റാപ്ഡ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നല്ലതുമാണ്. നമുക്ക് എല്ലാം കൂടി എടുത്ത് തോ ചെയ്യേണ്ട ആവശ്യമില്ല, ആവശ്യമുള്ള കഷ്ണങ്ങൾ മാത്രം എടുത്ത് തോ ചെയ്ത് യൂസ് ചെയ്യാനും പറ്റും. അപ്പം ഞാൻ 2 കഷ്ണം എടുത്തിട്ടുണ്ട്. അപ്പം ആ സമയത്ത് വാണി വാണിയുടെ ലെഗോ ഒക്കെ വെച്ചിട്ട് ഒരു വാട്ടർ ഫിൽറ്ററൊക്കെ ഉണ്ടാക്കി വന്നിട്ടുണ്ട്. അതിനകത്ത് എന്തോ ഒരു കുപ്പിയൊക്കെ മുകളിൽ വെച്ച് വെള്ളം ഒഴിക്കുമ്പം അവളുടെ ലെഗോസ് വഴി താഴെ വെള്ളം വരും. അപ്പം ഗ്ലാസും ലെഗോയാണ്. അപ്പം വാണിക്ക് ഇതുപോലെ കുറേ ക്രിയേറ്റീവ് കാര്യങ്ങളൊക്കെ ലെഗോസ് വെച്ച് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഈയിടെ നമ്മുടെ പഴയ ഫോണും നമ്മുടെ ഇങ്ങനെ ഡയൽസൊക്കെ കറക്കുന്ന ടൈപ്പിലുള്ള ഫോണും അതുപോലെ ടൈപ്പ് റൈറ്ററും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവരൊന്നും ഒരിക്കലും ടൈപ്പ് റൈറ്റർ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ, പക്ഷേ ഏതോ ഒരു ഷോയിൽ കണ്ടതാണെന്ന് പറഞ്ഞു TV. അങ്ങനെ ടൈപ്പ് റൈറ്ററും അതിനകത്ത് പേപ്പറൊക്കെ വെച്ച് നല്ല സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വാണിയുടെ കലാകൊലപാതകം വാട്ടർ ഫിൽറ്റർ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ബബിൾസ് ആണ് വരുന്നത്, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് വാണിക്ക്. അങ്ങനെ നമ്മുടെ മീനൊക്കെ ആ സമയത്തേക്ക് ഞാൻ റെഡിയാക്കി നമുക്ക് വറക്കാൻ ഉള്ള പരുവത്തിൽ മുളകും ഒക്കെ പുരട്ടി സെറ്റാക്കി വെച്ചു. അങ്ങനെ നമ്മുടെ ഊണും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പതിവ് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു കുഞ്ഞി പാത്രം ഞാൻ വെക്കാറുണ്ട്. നമുക്ക് നമ്മുടെ ഐസ്ക്രീമിൻ്റെ പാത്രവും ഒക്കെ യൂസ് ചെയ്യാം. ഞാനിത് കനേഡിയൻ ടയറിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത് വേസ്റ്റ് ഇടാൻ തന്നെയുള്ളൊരു പാത്രമാണ്. പിന്നെ ഈ ബക്കറ്റ് നമുക്ക് സിറ്റിന്ന് തരുന്നതാണ്, ഫുഡ് വേസ്റ്റ് ഇടാൻ കിച്ചണിൽ വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എപ്പോഴും നമ്മൾ താഴോട്ട് കുനിഞ്ഞ് കുനിഞ്ഞ് കൗണ്ടറിൻ്റെ താഴെ പാത്രം വെച്ചിട്ട് ഇടുമ്പം പിള്ളേരിടുമ്പോഴും ഒക്കെ അവിടെയൊക്കെ അഴുക്കാവുമല്ലോ. അപ്പോൾ ഈ കൗണ്ടറിൻ്റെ പുറത്ത് കുഞ്ഞൊരു പാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പിന്നെ നമ്മൾ ആരെങ്കിലും ആ വലിയ ബക്കറ്റിലോട്ട് ആ ചെറുതിൽ നിന്ന് അങ്ങ് ഫില്ല് ചെയ്താൽ മതി. അതുപോലെ ദാ ഇങ്ങനെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റും കൂടിയുണ്ട്. ഇതിനകത്ത് മെയിൻലി ഗാർബേജും പ്ലാസ്റ്റിക്കും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം നമ്മുടെ മീനൊക്കെ ഇട്ട കവർ അതിനകത്തുള്ളത് കൊണ്ട് ഇപ്പോൾ അത് എംറ്റി ചെയ്യണം, ഇല്ലെങ്കിൽ അതിന് സ്മെല്ല് വരും. അല്ലെങ്കിൽ അതെന്നും ഒന്നും എംറ്റി ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ സ്മെല്ല് വരുന്ന കാര്യങ്ങളൊന്നും അതിനകത്ത് ഇടാറില്ല. അപ്പം ഈ ഒരു ഗാർബേജ് ക്യാൻ ഇടുന്ന ബക്കറ്റ് വെക്കുന്ന ഭാഗം ഈ വീട് ബിൽഡ് ചെയ്തപ്പോൾ തന്നെ അവരങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത്. അതല്ലെങ്കിൽ നമുക്കൊരു ഡ്രോയറിൻ്റെ ഭാഗം അങ്ങനെ സെറ്റാക്കി എടുക്കാനും പറ്റും. ഇനി
നമ്മുടെ റെഗുലർ ബക്കറ്റ് ക്ലീനിങ്ങും സിങ്ക് ക്ലീനിങ്ങും ഒക്കെയാണ്. അപ്പം മീനൊക്കെ എടുക്കുന്ന ദിവസങ്ങളിൽ കുറച്ച് ബേക്കിംഗ് സോഡയും വിനീഗറും അതുപോലെ കുറച്ച് ലെമൺ സെൻറ്റൊക്കെ ഉള്ള ലിക്വിഡോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നല്ല സ്മെല്ലുള്ള ലിക്വിഡൊക്കെ ഒഴിച്ച് കഴുകുകയാണെങ്കിൽ നല്ലൊരു ഫ്രഷ് ഫീല് കിട്ടും. അതുപോലെ നമ്മുടെ ഗാർബേജും എസ്പെഷ്യലി നമ്മുടെ ഫുഡ് വേസ്റ്റ് ഒക്കെ ഇടുന്ന ബക്കറ്റിൻ്റെ ഭാഗത്തൊക്കെ കുറച്ച് എസെൻഷ്യൽ ഓയിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഒരു സ്മെല്ല് കിട്ടും. അപ്പോൾ ഇതുപോലെ കഴുകി ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമ്മുടെ പ്ലാസ്റ്റിക് ബാഗ് ഇടുന്നതിന് മുമ്പായിട്ട് ഒരു ഒന്ന് രണ്ട് എസെൻഷ്യൽ ഓയിലിൻ്റെ ഡ്രോപ്സ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ കുറേ നേരം അതിൻ്റെ ആ ഒരു സ്മെല്ല് നിൽക്കും. നമ്മൾ ഈ സ്പ്രേ ഒക്കെ ചെയ്യുന്നതിനെക്കാട്ടി അതാണ് കുറച്ചും കൂടി എഫക്റ്റീവ്. പിന്നെ നമ്മുടെ പതിവ് സിങ്ക് ക്ലീനിങ് എപ്പോഴും നമുക്ക് സിങ്കൊക്കെ ക്ലീൻ ചെയ്ത് ഇടുന്നതാണ് എപ്പോഴും നല്ലത്. ഇവിടെ ഞാനങ്ങനെ കൂടുതലും പാറ്റാ സാധനങ്ങളൊന്നും കണ്ടിട്ടില്ലെങ്കിലും നമുക്കെപ്പോഴും നമ്മുടെ ഇതിനകത്ത് ഫുഡ് വേസ്റ്റ് ഉണ്ടെങ്കിൽ അതുപോലെയുള്ള ജീവികൾ വരാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഇനിയുണ്ടല്ലോ കുറച്ച് കൗണ്ടർ ടോപ്പ് ക്ലീനിങ്ങും തൂത്തുവാരൽ പരിപാടികളും കാര്യങ്ങളും ഒക്കെ. അപ്പം നമ്മളൊരു കോഡ്ലെസ് വാക്വം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഷാർക്കിൻ്റെ. അത് നമ്മുടെ കാർപ്പറ്റൊക്കെ ക്ലീൻ ചെയ്യാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് വിനീത് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ചാർജ് ഒരു 20 മിനിറ്റ്സ് ഒക്കെ നിൽക്കുകയുള്ളൂ, 15 to 20 മിനിറ്റ്സ്. അപ്പം നമുക്ക് ഹോൾ ഫ്ലോറൊന്നും അത് വെച്ച് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷേ നമ്മുടെ കാർപ്പറ്റൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഭയങ്കര നല്ലതാണ്. പിന്നെ കോഡ്ലെസ് ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. അതുപോലെ തന്നെ അത് വെയ്റ്റ്ലെസ്സും ആണ്. പിന്നെ ഇനിയും തട്ടിക്കൂട്ടൽ ഒരു കളിപ്പീര് തുടയ്ക്കൽ പരിപാടിയാണ്. അഴുക്കുള്ളടം മാത്രം നോക്കി തുടച്ചു പോവുകയാണ്. അങ്ങനെ നമ്മുടെ ക്ലീനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഫോൺ കോൾ വന്നത്. പുറത്തിറങ്ങിയതേ അറോറ ബൊറിയാലിസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കോൾ ആയതുകൊണ്ട് ഒന്നും കത്തിയില്ല. ഞങ്ങൾക്ക് രണ്ട് പേർക്കും ചെടിയിൽ കുറച്ച് അസ്ഥിത ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഏതോ ചെടിയുമായിട്ട് ആൾ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇത് നോർദേൺ ലൈറ്റ്സ് ആണ്, അതിനെയാണ് അറോറ ബൊറിയാലിസ് എന്ന് പറയുന്നത്. കേട്ട പാതി കേൾക്കാത്ത പാതി ഞങ്ങൾ ചാടി വീടിന് പുറത്തിറങ്ങി. അപ്പോൾ ഈ ഒരു ക്യാമറയിൽ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് കിട്ടുന്നില്ലായിരുന്നു. പക്ഷേ ഞാൻ ഫോട്ടോസ് ഇവിടെ ഇൻസേർട്ട് ചെയ്യാം. നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസിൽ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പണ്ട് ഒരു 2 AM വരെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നൊരു ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ഒരു ദിവസം 2:30 ഞാൻ ആകാശത്തോട് നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് അറോറ ബൊറിയാലിസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വന്ന് വിനീതിനെ വിളിച്ചിറക്കി ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ട് ഒരിക്കൽ. പക്ഷേ ഇന്ന് നമ്മുടെ വീടിൻ്റെ അവിടെ അത്യാവശ്യം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ കുറച്ചും കൂടി ഡാർക്കർ സൈഡിലോട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് ഡ്രൈവ് ചെയ്ത് കുറച്ചുകൂടി ഡാർക്കർ സൈഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ വണ്ടികളുടെ ഒരു പൂരമായിരുന്നു. ശരിക്കും നമ്മുടെ വീടിൻ്റെ അവിടുന്ന് കണ്ടതിനെക്കാട്ടിൽ ഭയങ്കര അടിപൊളിയായിട്ട് എങ്ങൊന്നും കണ്ടില്ല. ഇപ്പം നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ വരി വരിയായിട്ട് നമ്മുടെ റെഡ് ലൈറ്റ് കാണുന്നൊക്കെ ഇതുപോലെ ദൂരെ വണ്ടികൾ കൊണ്ടുപോയിട്ട് സൈഡിൽ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. എല്ലാവരും ഭയങ്കര ക്രേസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കുന്നുണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളങ്ങനെ ഇവിടെ ഒരു ഹില്ലി ഏരിയ ഉണ്ട്, കുറച്ചും കൂടി ഹൈറ്റിൽ നിന്നാൽ നമുക്ക് കുറച്ചും കൂടി, പിന്നെ അവിടെ ഒരു ഡാർക്കർ സൈഡും കൂടിയാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടോട്ട് വന്നതാണ്. അപ്പം അവിടെയും വണ്ടികളുടെ പൂരമായിരുന്നു. നമ്മുടെ വണ്ടിയൊക്കെ സ്റ്റക്കായി, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, പാർക്ക് ചെയ്യാനും സ്ഥലമില്ലാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ നിന്ന പാടെ ചാടി ഇറങ്ങിയത് കാരണം നമ്മൾ സാധാരണ ഷൂസൊക്കെ ഇട്ടാണ് വന്നത്. ഇതിച്ചിരി കുത്തനെ ഒരു കയറ്റമാണ്. അവിടെ ഭയങ്കരമായിട്ട് ഐസി ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം തെന്നുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വീണാൽ നാലും കൂടെ വീഴട്ടെ എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചങ്ങ് നടന്നു. അങ്ങനെ നമ്മൾ മുകളിലെത്തി. സ്കൈയിൽ കുറച്ചൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കര അടിപൊളിയായിട്ട് ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, നമ്മുടെ വീടിനവിടെയൊക്കെ നിന്ന് കണ്ടതുപോലൊക്കെ തന്നെ. എന്നാലും ഇവിടെ നമ്മുടെ വീഡിയോയിൽ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ ആളുകളുടെ പൂരക്കളിയായിരുന്നു. അപ്പോൾ ഇത് നല്ല ക്ഷമ വേണ്ട ഒരു പരിപാടിയാണ്. ചിലരൊക്കെ പുതപ്പൊക്കെ ആയിട്ട് സെറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം ഇത് ചില സമയത്ത് ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആവും, ചില സമയത്ത് കുറച്ച് ഡിം ആവും. അങ്ങനെയാണ് ഗ്രീനും പർപ്പിളും പിങ്കും അങ്ങനെ പല പല കളേഴ്സിൽ. ചിലപ്പോൾ ഇത് ഭയങ്കര ഡാൻസിങ് മൂവ്സ് ആയിരിക്കും സ്കൈയിൽ. നമ്മുടെ സ്റ്റേജിലൊക്കെ ചിലപ്പോൾ നമ്മുടെ ബാക്കിൽ ലൈറ്റ്സ് ഒക്കെ വെക്കില്ലേ എന്ന് പറഞ്ഞ പോലെ സ്കൈയിൽ നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇത്. ശരിക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നമുക്ക് മാർച്ച് എൻഡിലായിരുന്നു ഇങ്ങനെ ഒരു ഷോ ഒക്കെ കിട്ടിയത്. എന്തായാലും അവിടെ നിന്ന് നമുക്ക് സിറ്റി ലൈറ്റ്സൊക്കെ കുറച്ചും കൂടി ഭംഗിയായിട്ട് കാണാൻ പറ്റും. എത്ര ചെറിയ കാര്യമാണെങ്കിലും മനുഷ്യന് കുറച്ച് സന്തോഷം കിട്ടുന്ന കാര്യത്തിന് വേണ്ടി എത്ര വെപ്രാളം പിടിച്ചാണ് എല്ലാവരും ഓടുന്നതെന്നുള്ളത്
അത്ര എനിക്ക് തോന്നി സിറ്റിയിലെ മുഴുവൻ ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് അത്രയും തിരക്കായിരുന്നു. നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനും സ്ഥലമില്ല, വണ്ടി എടുക്കാനും പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. നമ്മുടെ വീടിൻ്റെ അവിടെ കണ്ടതിനേക്കാട്ടിൽ കിഡിലോസ്കി വ്യൂ ഒന്നും അല്ലെങ്കിലും അത്യാവശ്യം നമ്മുടെ വീഡിയോയിൽ കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുള്ളൊരു സ്കൈ ഒക്കെ കിട്ടി. അപ്പോൾ പട്ടി ചന്തയ്ക്ക് പോയ പോലെ ഒരു അവസ്ഥയല്ലെങ്കിലും ഏകദേശം അതുപോലൊക്കെ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതോടുകൂടി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ലൈഫിലെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ കണ്ടെത്തി നമ്മുടെ ലൈഫ് നല്ല അടിപൊളിയാക്കുക. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം. എല്ലാവരും നല്ല സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.